സി ചലഞ്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് കാറ്റഗറി നമ്പർ 224/2023 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതേപോലെ തന്നെ അതിൻ്റെ പ്രൊഫഷണൽ കീയിലെ ആൻസറുമാണ് പറയുന്നത്. അപ്പോൾ ഫൈനൽ കീ വരുമ്പോൾ ചിലപ്പോൾ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസൊക്കെ ചെറിയ വ്യത്യാസം വരാം, എങ്കിലും നമുക്ക് ആൻസർ നോക്കാം. ഒപ്പം PSC ചലഞ്ച് എന്ന ചാനല് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. ഇതുപോലെ SCERT NCERT അതേപോലെ തന്നെ PSCയുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തുടങ്ങിയൊക്കെ ലഭിക്കാനായിട്ട് ഈ ചാനൽ ഫോളോ ചെയ്യുക. അപ്പോൾ ഇത് ഒരു LDC ലെവൽ എക്സാം ആണ്. നമുക്ക് നോക്കാം, നേരെ ക്ലാസ്സിലോട്ട് കടക്കാം. ആദ്യത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ 1924 വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയം കോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് ആര്? അപ്പോൾ ഇവിടെ 4 കുഞ്ഞാലിമരക്കാരെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏത് കുഞ്ഞാലിമരക്കാരാണ് പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയം കോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതാണ് ആൻസർ? ഓപ്ഷൻ സി, കുഞ്ഞാലിമരക്കാർ മൂന്നാമനാണ്. പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയം കോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് കുഞ്ഞാലിമരക്കാർ മൂന്നാമനാണ്. അപ്പം മൂന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ വള്ളത്തോൾ നാരായണമേനോൻ്റെ കൃതി അല്ലാത്തത് ഏതാണെന്ന് ചോദ്യം. അപ്പോൾ താഴെ പറയുന്നതിൽ പാഞ്ചാലി ശബ്ദം, ഈ ഒരു കൃതിയാണ് വള്ളത്തോൾ നാരായണമേനോൻ്റെത് അല്ലാത്തത്. എൻ്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ, ഈ മൂന്ന് കൃതികളും വള്ളത്തോൾ നാരായണമേനോൻ്റെതാണ്. നാലാമത്തെ ചോദ്യം, ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ ബി, മുംബൈയിലാണ്. അപ്പം ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈയിലാണ്. അഞ്ചാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ രാഷ്ട്രത്തിൻ്റെ നിർബന്ധിതമായ ചുമതല ഏത്? ഏതാണ് ആൻസർ വരുന്നത്? അഞ്ചാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി, അവകാശ സംരക്ഷണമാണ്. അപ്പോൾ അവകാശ സംരക്ഷണം എന്ന് പറയുന്നത് രാഷ്ട്രത്തിൻ്റെ നിർബന്ധിതമായ ചുമതലയാണ്. ഇനി ആറാമത്തെ ചോദ്യം, സതി എന്ന ശ്രദ്ധേയമായ ചിത്രം താഴെ പറയുന്നവയിൽ ആരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി, നന്ദലാൽ ബോസാണ്. അപ്പോൾ ഏഴാമത്തെ ചോദ്യം, തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ, വക്കം അബ്ദുൾ ഖാദർ മൗലവിയാണ്. ആരാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചത്? വക്കം അബ്ദുൾ ഖാദർ മൗലവിയാണ്. എട്ടാമത്തെ ചോദ്യം, മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആര്? ആരാണ് ആൻസർ? ഓപ്ഷൻ സി, ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. അപ്പം മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. ഒൻപതാമത്തെ ചോദ്യം, ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശികവാദം ഏതാണ്? ഓപ്ഷൻ സി, ലൂ ആണ്. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശികവാദം കൊടുത്തിട്ടുള്ളതിൽ ലൂ ആണ് ആൻസർ. ഇനി പത്താമത്തെ ചോദ്യം, മാരകമായ നിപ്പയ്ക്ക് കാരണം എന്താണ്? അപ്പോൾ വൈറസ് ആണ് ആൻസർ. മാരകമായ നിപ്പയ്ക്ക് കാരണം വൈറസ് ആണ്. ഇത്രയുമാണ് ആദ്യത്തെ ഈ ഒരു 10 ചോദ്യങ്ങൾ. അടുത്ത 10 ചോദ്യങ്ങൾ തൊട്ട അടുത്ത വീഡിയോയിൽ